നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2019 ഫെബ്രുവരി 14 പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പുൽവാമയിൽ നമ്മുടെ ധീരജവാന്മാരുടെ ജീവൻ കവർന്നെടുത്ത വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത്. പക്ഷേ ആർജവമുള്ള കേന്ദ്ര സർക്കാർ ജവാന്മാരുടെ ബലിദാനത്തിന് ബലാക്കോട്ടിൽ അതേ നാണയത്തിൽ മറുപടി നൽകി. 2019 ഫെബ്രുവരി 14 ഉണ്ടായതിനേക്കാൾ ഞെട്ടലാണ് ഇന്ന് രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ. ഇന്ന് കേരളത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുടെ ചോദ്യം, ഈ ആക്രമണത്തിന് പിന്നിൽ എന്തു പാകിസ്ഥാൻ? പാകിസ്ഥാനെ ഇത്തരത്തിൽ വെള്ള പൂശുന്ന ആന്റോ ആന്റണിയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ അജണ്ട ആർക്കുവേണ്ടി? ജനൻ ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിഥികളായ റിട്ടയേർഡ് കേണൽ എസ് ടിനി, ബി ജെ പി പ്രതിനിധിയായി ഷാജി രാഘവൻ, ഒപ്പം വസന്ത് തെങ്കുപള്ളി കോൺഗ്രസ് പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ഷാജി രാഘവനിലേക്ക്. ശ്രീ ഷാജി, ഗുരുതരമായ ആരോപണമാണ് അല്ലെങ്കിൽ ഗുരുതരമായ പ്രസ്താവനയാണ് സിറ്റിംഗ് എം പിയും പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബി ജെ പി ഇതിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ, അതായത് രാഷ്ട്രം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയം ഉന്നയിക്കേണ്ടി വന്ന സാഹചര്യം അല്ലെങ്കിൽ എന്ത് അജണ്ടയാണ് ഇതിന് പിന്നിലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. ശ്രീ ഷാജി, താങ്കളുടെ മൈക്ക് മ്യൂട്ടാണെന്നാണ് തോന്നുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം. ഓക്കെ ഓക്കെ. ഞാനൊരു യോഗ സ്ഥലത്തിന്റെ അടുത്ത് നിന്നാണ്, അതുകൊണ്ട് ഇവിടെ നെറ്റിന് ചെറിയ കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ടോ? ഓക്കെ. ഇന്ന് നമ്മുടെ ഇന്നലെ പത്തനംതിട്ടയുടെ എം പി ശ്രീ ആന്റോ ആന്റണി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. കഴിഞ്ഞ നമ്മുടെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൊടുന്നനെ നടത്തിയ ഒരു പ്രസ്താവന. ആ വിഷയം രാജ്യം പലവട്ടം പല രീതിയിലും ചർച്ച ചെയ്യുകയും അക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ വിഷയത്തിലെത്തുകയും ചെയ്തൊരു വിഷയമായിരുന്നു. ഇന്നിപ്പോ ശ്രീ ആന്റോ ആന്റണി ആ പ്രസ്താവന ഇറക്കുമ്പോൾ അത് നീചവും നിന്ദ്യവും എന്ന് മാത്രമല്ല, വളരെ ക്രൂരമായ ഒരു പ്രസ്താവനയാണ് ശ്രീ ആന്റോ ആന്റണി നടത്തിയിട്ടുള്ളത്. പുൽവാമയിൽ നടന്നത് ആസൂത്രിതമായ ഒരു ഒരു സംഭവമായിട്ട് അതിനെ ചിത്രീകരിക്കുമ്പോൾ, അവിടെ വീരബലിദാനികളായ നമ്മുടെ സൈനികരെ അപമതിക്കുകയും ജീവൻ ത്യജിച്ച നൂറുകൾ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന, അതിർത്തി സംരക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സൈനികരുണ്ട്, അവരുടെ ആത്മവീര്യത്തെ പോലും ചോർത്തുകയും ആ സൈനികരുൾപ്പെടെ പൂർവിക സൈനികരുൾപ്പെടെ അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മഹത്തായിട്ടുള്ള വലിയ സംഭാവനകൾ അതിനെയൊക്കെ ഈഴ്ത്തി കാണിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ മുഴുവൻ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ക്രൂരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീ ആന്റോ ആന്റണി നടത്തിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് ആ സമയത്തുണ്ടായിരുന്ന ഒരു ഗവർണറുടെ പേര് പറഞ്ഞിട്ടാണ്. 2200 കോടി രൂപയുടെ അഴിമതി നടത്തിയതിന്റെ പേര്, ജലസേചന പദ്ധതിയുടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ CBI അന്വേഷണം നേരിട്ട കാലഘട്ട സാഹചര്യം വന്നപ്പോൾ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. അത് നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്. ഇതിനൊക്കെ അപ്പുറം നമ്മളൊന്ന് ആലോചിക്കും, ആ സംഭവത്തെ അന്ന് പുൽവാമയിൽ നടന്ന ആ ഭീകര ആക്രമണം, പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകര ആക്രമണം, അത് ഐക്യരാഷ്ട്രയുടെ രക്ഷാസമിതി പോലും അപലപിച്ചിട്ടുള്ളതാണ്. അവരൊരു കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലെത്തി ഒരു 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 നിലപാടെടുക്കണമെങ്കിൽ വളരെ കൃത്യമായി നമ്മുടെ ഈ ഭാരതത്തിനുള്ളിൽ പുൽവാമയിൽ നടന്നത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകര ആക്രമണമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ പുറത്താണ്. മാത്രവുമല്ല, നമ്മുടെ UN പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ജെയ്ഷി മുഹമ്മദ് പറയുന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടന, ആ ഭീകര സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മസൂദ് അസ്ഹർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം UNനെ സംബന്ധിച്ചോളം അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. 2019 പുൽവാമയിലെ ആക്രമണം ഞങ്ങൾ ചെയ്തതാണെന്ന് വളരെ കൃത്യമായി എന്റെ ഉത്തരവാദിത്വം അവരേറ്റെടുത്തിരുന്നു. അപ്പോൾ ഇത് പാകിസ്ഥാൻ സ്പോൺസേർഡ് വളരെ ഒരു ആസൂത്രിതമായി അവർ നടത്തിയിട്ടുള്ള ഭീകര ആക്രമണമാണ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനുള്ളിലും രാജ്യത്തിന് പുറത്തും വളരെ കൃത്യമായി അതിൽ നിന്റെ പുറത്തു വന്ന റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കൺക്ലൂഷനിലെത്തിയ ഒരു വിഷയം, സെറ്റിലായ ഒരു വിഷയം. നമ്മൾ ആലോചിച്ചു, ആ വിഷയമാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ന് ഈ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അതിനകത്തുള്ളൊരു വലിയ അപകടമുണ്ട്.
അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി ഒരു കാര്യം കൂടെ പറഞ്ഞു, പാകിസ്ഥാന് പുൽവാമയിലെ ആക്രമണത്തിൽ എന്ത് ബന്ധമെന്നാണ് ചോദിക്കുന്നത്. കേരളത്തിന്റെ രാജ്യസഭയെ കഴിഞ്ഞ 10-15 കൊല്ലമായി റെപ്രസെന്റ് ചെയ്യുന്ന കോൺഗ്രസിന്റെ ഒരു എം പിയാണ് ഇത് പറയുന്നത്. ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ പോലും ഇത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകര ആക്രമണമാണ് എന്ന് വിലയിരുത്തിയ ഒരു ഒരു വിഷയം. ഋഷാജി, അത്തരം പ്രസ്താവനകൾ ഈ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തിനാണ് എന്നതാണ് പ്രധാനമായ ഒരു ചോദ്യം. എന്തിനാണ് കോൺഗ്രസ് അത്തരം പ്രസ്താവനകൾ പടച്ചുവിടുന്നത്? ഇപ്പോൾ അതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, അതിലേക്ക് ഞാൻ പറയും, ഇത് കോൺഗ്രസ് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കേവല സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല. നിങ്ങൾ പത്രക്കാര് വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിച്ചപ്പോ വന്ന മറുപടി ആയിരുന്നില്ല ഇത്. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയാണ്. വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ നോട്ടുമായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ കയറി ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ മനഃപൂർവ്വമായി ഇത് പറയുമ്പോൾ ഇത് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, ഒന്ന് 2021-ലെ, അതുപോലെ തന്നെ 2016-ലെ ഒക്കെ തന്നെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷം സ്വീകരിച്ച ഒരു നിലപാടുണ്ട് കേരളത്തിൽ. ആ നിലപാടെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മതവിഭാഗത്തെ കൃത്യമായി പ്രീണിപ്പിച്ചുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ 16-ലും 21-ലും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ഇന്നിപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരിന്ന് അതേ ഇതിന്റെ പാതയിൽ. നമ്മൾ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനെ മാത്രമായിട്ട് കാണരുത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില സംഭവം, ഇപ്പം നമ്മുടെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായി. ഈ രണ്ടു മുന്നണികളും കേരളത്തിലെടുത്ത നിലപാട് നമ്മൾ ചിന്തിക്കണം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുത്ത നിലപാടായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നിലപാടെടുത്തത്. ഇസ്രായേൽ അനുകൂലമായി എന്തോ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് KPCC വലിയ ഹമാസ് അനുകൂല റാലി വിളിച്ചുകൂട്ടി അവിടെ വിളിച്ചു വരുത്തി ഈ പറയുന്ന ശശിധരനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചതാണ് ഇവിടുത്തെ UDF എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഇപ്പൊ പൗരത്വ ബില്ല് വന്നു, പൗരത്വ ഭേദഗതി ബില്ല്. അതിൽ എവിടാണ് ഒരു ഒരു മത ധ്രുവീകരണത്തിന്റെ എലമെന്റ് ഉള്ളത്? വളരെ കൃത്യമായി നമ്മുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങള്, അത് ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകില്ല, ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഉൾപ്പെടെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഇവിടെ കുടിയേറുന്നവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിലും കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി വളരെ മത്സരബുദ്ധിയോടുകൂടിയാണ് കേരളത്തിലെ LDFഉം UDFഉം. ആദ്യം LDF ആയിരുന്നെങ്കിൽ ഇന്ന് UDF LDFനോടൊപ്പം തന്നെ ആ റേസിൽ, ആ മത്സരത്തിൽ വളരെ കൃത്യമായി അവരും അവരുടെ ഷാജി. അപ്പോൾ അവിടെയാണ് പ്രധാന ഒരു ചോദ്യം വരുന്നത്, പാകിസ്ഥാനെ വെള്ള പൂശിയാൽ തങ്ങൾക്കൊപ്പം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ നിൽക്കും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം നിൽക്കുമെന്ന് കോൺഗ്രസ് ധരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് ആർക്കാണ് പിഴയ്ക്കുന്നത്? അല്ലെങ്കിൽ അത്രത്തോളം വില കുറച്ചൊരു സമുദായത്തെ കാണാൻ എങ്ങനെയാണ് കോൺഗ്രസിന് ധൈര്യം ലഭിക്കുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചോളം കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കോൺഗ്രസിന് വലിയ വാട്ടർ, കോൺഗ്രസിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇടതുപക്ഷത്തു നിന്നും ഉണ്ട്. പക്ഷെ കോൺഗ്രസിൽ വളരെ വലിയ തോതിൽ കേരള BJPയിലോട്ട് ഇന്ന് ധാരാളം ആൾക്കാർ ഇന്ന് നമുക്കറിയാം ഇന്ന് BJP ചേരുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ഇന്ന് BJPയിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ ഇന്നും നമ്മുടെ കേരളത്തിൽ ധാരാളം പേര് ഇന്ന് വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്നും BJPയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിലെ BJPS ഇപ്പൊ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലാണ് ശ്രീ ആന്റണി മത്സരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്ന ശ്രീ AK ആന്റണിയുടെ കേരളത്തിലെ നമുക്കറിയാം കോൺഗ്രസിന് തന്നെ അഴിമതിയില്ലാത്ത ഒരു പ്രതിച്ഛായയുള്ള, അവർക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന വളരെ വളരെ ലിമിറ്റഡ് നേതാക്കന്മാരിലൊരാളാണ് ശ്രീ AK ആന്റണി. AK ആന്റണിയുടെ മകൻ ഇന്ന് പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്രീ ആന്റണിയാണ്. അതുകൊണ്ടാണ് ആ തരത്തിൽ അവർ ഇന്നലകളിൽ വരെ അവർ സൃഷ്ടിച്ചിരുന്ന വോട്ട് ബാങ്കിന്റെ വലിയ തോതിൽ വിള്ളൽ വീഴാൻ പോകുന്നു. അതുകൊണ്ട് അവർ പുതിയ മേച്ചിൽപ്പുറം തേടുകയാണ്. എങ്ങനെയാണോ ഇടതുപക്ഷം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ ഈ മേച്ചിൽപ്പുറങ്ങളെ വളരെ കൃത്യമായി ഉപയോഗിച്ചത്, അതേ മാർഗത്തിൽ ഇന്ന് UDF കേരളത്തിൽ അതേ മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. ശ്രീ ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തി ഒരു പ്രസ്താവന പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണേ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പ്രസ്താവിച്ച് 24 മണിക്കൂറിന് ശേഷവും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം അതിനെ ന്യായീകരിക്കാനാണ് ഈ കഴിഞ്ഞ മണിക്കൂർ ചെയ്തു. ഇത് ആന്റോ ആന്റണി മാത്രമല്ല, ശ്രീ ഷാജി നേരത്തെ മുൻപ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാലും പലകുറി ഇത്തരം കാര്യങ്ങളിൽ പരാമർശം നടത്തിയിരുന്നു. ഇപ്പോൾ ആന്റോ ആന്റണി കുറച്ച് കടുത്തുപോയി, പാകിസ്ഥാൻ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുപോയി എന്നുള്ളതാണ് ഉള്ളിലിരിപ്പ് പുറത്തു വന്നു എന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേകത. തങ്ങളിലേക്ക് മടക്കിയ തഴുമ്പ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ആരോപണം പടച്ചുവിടുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരാൻ പോകുന്ന ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ എന്താണ് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ? ഇപ്പൊ കേൾക്കാമല്ലോ അല്ലെ? ശ്രീ ഉമേഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആന്റോ ആന്റണിയുടെ പ്രസ്താവന എന്താണ്?
പുൽവാമയിലെ ജവാന്മാരെ ബലി കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. ആ പ്രസ്താവന ഇതിനു മുമ്പ് ഈ രാജ്യത്ത് മുഴങ്ങി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആരാണോ അത് പറഞ്ഞത്? അത് പറഞ്ഞത് സത്യപാൽ മാലിക്കാണ്. ആരാണ് സത്യപാൽ മാലിക്? അതിനിർണായകമായ ഒരു സമയത്ത്, അതിനിർണായകത്തിൽ നിർണായകമായ ഒരു സമയത്ത് ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളയുന്ന സമയത്ത് ജമ്മു കാശ്മീരിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് കരുതി പറഞ്ഞയച്ച അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണറാണ് സത്യപാൽ മാലിക്. ആരാണ് സത്യപാൽ മാലിക്? സത്യപാൽ മാലിക് ഇതാ ഇപ്പോൾ ഞാനും ഉമേഷും ചർച്ച ചെയ്യുന്ന സമയത്ത്, ശ്രീ ഷാജി രാഘവനും ഞാനും ഉമേഷും ചർച്ച ചെയ്യുന്ന സമയത്തും ബി ജെ പിയുടെ 5 രൂപ മെമ്പർഷിപ്പ് നിലനിർത്തിയിരിക്കുന്ന ബി ജെ പിക്കാരനാണ് സത്യപാൽ മാലിക്. നേരത്തെ ഷാജി രാഘവൻ പറയുകയാണ് സത്യപാൽ മാലിക് അവിടെ 2500 കോടിയോളം രൂപയുടെ എന്താണ് പറയുന്നത് വാട്ടർ ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽപ്പെട്ട ആളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാർട്ടി പുറത്താക്കണ്ടേ? നിങ്ങളുടെ ദേശീയ കമ്മിറ്റി സത്യപാൽ മാലിക് ഉയർത്തിവിട്ട ഏതെങ്കിലും ആരോപണം പ്രത്യക്ഷത്തിൽ പരോക്ഷമായെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? തള്ളി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും വളരെ കൃത്യമായി ക്ലിയർ പോയിന്റഡായി ആരോപണങ്ങൾ ഉന്നയിച്ച നിങ്ങളുടെ ബി ജെ പിയുടെ 5 രൂപ മെമ്പർഷിപ്പുള്ള സ്റ്റിൽ നിങ്ങളുടെ മെമ്പറായ സത്യപാൽ മാലിക്കിനെ എന്തുകൊണ്ടാണ് പാർട്ടി ഒന്ന് സസ്പെൻഡ് പോലും ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടാത്തത്? അതിന് ഉത്തരം വേണ്ടേ? അപ്പൊ സത്യപാൽ മാലിക്കിന് പറയാം, ആന്റോ ആന്റണിക്ക് പറയാൻ പാടില്ല എന്നുള്ളത് ഇവിടത്തെ ന്യായമാണ്? സത്യപാൽ മാലിക് വരെ പറയുമ്പോൾ നിങ്ങൾ പഞ്ചപുച്ചമടക്കിയിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു, നിങ്ങൾ സൈലന്റ് മോഡിലേക്കാവുന്നു, നിങ്ങളുടെ പാർട്ടി നേതൃത്വം സൈലന്റ് മോഡ് കീപ്പപ്പ് ചെയ്യുന്നു. എന്നാൽ ആന്റോ ആന്റണി പറയുമ്പോൾ നിങ്ങൾ ലൗഡർ മോഡിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായും കോൺഗ്രസിനും പ്രതിരോധിക്കേണ്ടതായി വരും. അപ്പൊ അതിൽ അങ്ങ് വിഷമിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത് ഒരു കാര്യത്തിനും കൂടി ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീ ഷാജി രാഘവൻ പറഞ്ഞു, നോക്കൂ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ ഇന്ന് ബി ജെ പിയിലേക്ക് വരികയാണ്. ഇന്ന് പോലും ചില സീനിയർ നേതാക്കൾ വന്നു അത്രേ. ഈ സീനിയർ നേതാക്കളൊക്കെ ഇന്ന് വന്നു നേതാക്കളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് പ്രീമിയർ പത്മിനിയും അംബാസിഡറും ഒക്കെയാണ്. കെ പി സി സി ഓഫീസിൽ തുരുമ്പെടുത്തി കിടക്കുന്ന പ്രീമിയർ പത്മിനിയും അംബാസിഡറും നിങ്ങൾ എടുക്കുമ്പോൾ BMW ബെൻസും ഒക്കെ കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ട്. അവരാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്, അവരാണ് ഈ പാർട്ടിയുടെ മൈലേജ്, അവരാണ് ഈ പാർട്ടിയുടെ മുഖം. സംശയമൊന്നും വേണ്ട. അനിൽ ആന്റണി, അനിൽ കെ ആന്റണി നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി, ഇതാ എ കെ ആന്റണി ഇവിടെ മകൻ ഞങ്ങളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ബൊഫേഴ്സിന്റെ കാലത്ത്, അതിനുശേഷമുള്ള എല്ലാ കാലങ്ങളിലും അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോ നിങ്ങളുടെ സുഷമ സ്വരാജ് അദ്ദേഹത്തിനെതിരെ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ സുഷമ സ്വരാജിന്റെ ആരോപണങ്ങളെ മുഴുവൻ നിങ്ങൾ തള്ളിക്കളയാണോ? ഇപ്പോ ശ്രീ ഷാജി അടക്കമുള്ളവർക്ക് എ കെ ആന്റണി സംശുദ്ധൻ പരിശുദ്ധൻ, സംശയമൊന്നുമില്ല, അദ്ദേഹം സംശുദ്ധനാണ് പരിശുദ്ധനാണ്. പക്ഷെ അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് സുഷമ സ്വരാജ് അടക്കമുള്ള ബി ജെ പിയുടെ നേതൃത്വം അദ്ദേഹത്തിനെതിരെ പടച്ചുവിട്ട ആരോപണങ്ങൾക്ക് കൈയും കണക്കുമുണ്ടോ? അപ്പൊ അതിന്റെ ഉത്തരം വേണ്ടേ? കെ കരുണാകരനെ വേട്ടയാടുന്നതിൽ സി പി എമ്മിനൊപ്പം അന്നത്തെ ജനസംഘം ചേർന്നതിൽ വ്യത്യാസമുണ്ടോ? അതിനെപ്പറ്റി ഉത്തരം വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, എ കെ ആന്റണിയുടെ മകൻ വന്നു, നിങ്ങൾക്ക് കരുണാകരന്റെ മകളെ കിട്ടി എന്നൊക്കെ പറഞ്ഞ ആനന്ദ ലപ്തി ആറാടാതെ നിങ്ങളുടെ ഗ്രൂപ്പ് പോരൊക്കെ അവസാനിപ്പിച്ച് കേരളത്തിൽ പടവലം പോലെ താലോട്ട് പോകുന്ന നിങ്ങളുടെ വോട്ട് ഷെയർ പിടിച്ചു നിർത്താൻ നോക്കൂ. അങ്ങ് ചിരിക്കേണ്ട, ഞാൻ 2 കണക്കുകൾ പറയാം. ഒന്നാമത്തെ കണക്ക് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്, നിങ്ങളുടെ വോട്ട് ഷെയർ ഇടിഞ്ഞത് 3% കേട്ടോ. രണ്ടാമത് പുതുപ്പള്ളി. ശ്രീ വസന്ത്, തിരഞ്ഞെടുപ്പ് കണക്കുകളല്ല നമ്മുടെ ചർച്ചാ വിഷയം, അതിലേക്ക് ഒന്ന് മടങ്ങിയെത്തിയാൽ സമയക്കുറവുണ്ട്, അതുകൊണ്ട് വളരെ വേഗം. അല്ലല്ല, അതെ, അത് ഞാൻ അത് പിടിച്ചു നിർത്തുന്ന കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് രസകരമായി തോന്നിയോണ്ട് ഞാൻ ആ വോട്ട് ഷെയറിന്റെ കണക്ക് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നിങ്ങളുടെ വോട്ട് ഷെയർ സമീപകാലത്ത് താഴേക്കാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയണ്ടേ? അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ? അത് പിടിച്ചു നിർത്താൻ നോക്കുക. ഈ വിഷയത്തിൽ സത്യപാൽ മാലിക്കിനെ നിങ്ങൾ തള്ളി പറയാത്തിടത്തോളം, സത്യപാൽ മാലിക്കിനെ പലകുറി തള്ളി പറഞ്ഞു ശ്രീ വസന്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞില്ലേ, നുണ പറയുന്നുവെന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് എന്ത് വില നൽകണം? സത്യപാൽ മാലിക് ഒരു കാര്യം, സത്യപാൽ മാലിക് പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർഷക സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ വിളിപ്പിച്ചു, അവിടെ വളരെ ചൂടായി പ്രധാനമന്ത്രി തന്നോട് സംസാരിച്ചു, അമിത്ഷായെ കാണാൻ പറഞ്ഞു. അമിത്ഷായെ താൻ പോയി കണ്ടപ്പോൾ അമിത്ഷാ തന്നോട് പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് തന്നോടുള്ള എല്ലാ താല്പര്യവും പോയി, അതുകൊണ്ട് തങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം കുഴികളിൽ വീഴരുതെന്ന് അമിത്ഷാ തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് അതേ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ നടത്തിയ മറ്റൊരു ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നു. അദ്ദേഹം തുറന്നു പറയുകയാണ്, ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സത്യപാൽ മാലിക്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? നത്തിങ് മോർ നത്തിങ് ലെസ്, സ്റ്റിൽ ഹി ഈസ് ബി ജെ പി, ഹി ഈസ് എ പെയ്ഡ് ബി ജെ പി മെമ്പർ സ്റ്റിൽ. അത് കൂടുതൽ എന്താ പറയേണ്ടത്? അങ്ങനെ വിശ്വാസ്യതയുള്ള ഇല്ലാത്ത ഒരാളെ എന്തിനാണ് നിങ്ങൾ വെച്ചുറപ്പിക്കുന്നത്? നിങ്ങളുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ, ബി ജെ പിയുടെ മുഖത്തിനെതിരെ, മോഡിക്കെതിരെ ഒരു ആരോപണം പടച്ചു വിട്ടിട്ട്
504 സെക്ഷൻ അടക്കം മഹാരാഷ്ട്രത്തിന് പോലും കേസ് ഫയൽ ചെയ്യാതെ, കേസ് ഫയൽ ചെയ്യണ്ട, ആ 5 രൂപ മെമ്പർഷിപ്പ് എങ്കിലും പുതുക്കി നൽകാതിരിക്കാനുള്ള ആർജവം പാർട്ടി കാണിക്കണ്ടേ? അത് കാണിക്കാതെ സ്റ്റിൽ ഹീസ് പെയ്ഡ് മെമ്പർ ഓഫ് ബി ജെ പി, 5 രൂപ മെമ്പർഷിപ്പ് ഉള്ള ബി ജെ പിയുടെ മെമ്പർ ആയി തുടരുമ്പോ ആന്റോ ആന്റണിക്കും അത് പറയാം എന്ന് കരുതിയാൽ മതി. അല്ല, ആന്റോ പറഞ്ഞ എന്താണ് ശ്രീവാസ്തവൻ പുള്ളി, എന്തു പാകിസ്ഥാൻ? ആ ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. എന്തു പാകിസ്ഥാൻ? നോക്കൂ, പാകിസ്ഥാന്റെ അന്ന് അവിടെ പാകിസ്ഥാൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന വഫാദ് എന്ന് പറയുന്ന അന്നത്തെ ഇൻഫർമേഷൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം പാകിസ്ഥാൻ പാർലമെന്റിൽ പറഞ്ഞതാണ് നമ്മളാണ് പുൽവാമയിൽ അറ്റാക്ക് നടത്തി, എന്തുകൊണ്ട് അത് തുറന്ന് സമ്മതിച്ചുകൂടാ എന്ന് പറഞ്ഞത് മാധ്യമങ്ങളോടല്ല, അവിടുത്തെ പാർലമെന്റിലാണ് അന്ന് അവിടുത്തെ സ്പീക്കറായിരുന്ന ഒരു വ്യക്തി, അവിടുത്തെ പാകിസ്ഥാന്റെ സ്പീക്കറായിരുന്ന ആൾ ഇത് നമ്മളല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഇൻഫർമേഷൻ മന്ത്രിയാണ്, ഇമ്രാൻഖാൻ മന്ത്രിസഭയിലെ ഇൻഫർമേഷൻ മന്ത്രിയാണ് പറഞ്ഞത് ഇത് നമ്മളാണ് ചെയ്തത്, എന്തുകൊണ്ട് നമ്മളിത് തുറന്ന് സമ്മതിക്കുന്നില്ല, നമ്മളാണ് ചെയ്തത്, എന്തുകൊണ്ട് തുറന്ന് സമ്മതിക്കുന്നില്ല എന്ന് പാകിസ്ഥാന്റെ ഒരു മന്ത്രി അവിടെ പാർലമെന്റിൽ പറഞ്ഞ കാര്യം, പാകിസ്ഥാൻ സ്വയം ഏറ്റെടുത്ത കാര്യം, എന്തു പാകിസ്ഥാൻ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ ഒരു കോൺഗ്രസിന്റെ എം പിക്ക്, ഒരു ജനപ്രതിനിധിക്ക്, ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുക? കേവലം ഒരു സത്യപാൽ മാലിക്കിന്റെ മാത്രം ഒരു പ്രതികരണത്തെ മുൻനിർത്തി അങ്ങനെ പറയാൻ സാധിക്കുമോ ശ്രീ വസന്ത്? ഉമേഷ്, പാകിസ്ഥാൻ അത് സ്വയം ഏറ്റെടുത്തു എന്നുള്ള അറിവ് എനിക്കില്ല, അങ്ങ് പറഞ്ഞാണ് അറിവ്. രണ്ടാമതായി, ലോക രാജ്യങ്ങളുടെ മുമ്പിൽ എവിടെയെങ്കിലും ഇത് പാകിസ്ഥാനാണ് എന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ആന്റോ ആന്റണി അവിടെ കോട്ട് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്, അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് സത്യപാൽ മാലിക്കിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റാൻഡ് തുടക്കത്തോട്ട് എടുക്കുന്നത്. ഇഫ് സത്യപാൽ മാലിക് ഈസ് റൈറ്റ്, ദെൻ ആന്റോ ആന്റണി ഈസ് റൈറ്റ്. സത്യപാൽ മാലിക് ശരിയല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം. ശ്രീ ആന്റോ ആന്റണിയും പാർട്ടി കോൺഗ്രസ് പാർട്ടിയും അതിനെ സ്വാഗതം ചെയ്യുന്നു. സത്യപാൽ മാലിക്കിനെതിരെ മാത്രമല്ല കേട്ടോ, കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കെതിരെ നിങ്ങൾ നിയമ നടപടികളുമായി പോകണം. അപ്പോൾ സത്യം തെളിയുമല്ലോ. അതിന് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനുള്ള ആർജവമെങ്കിലും ബി ജെ പി കാണിക്കണം. സത്യപാൽ മാലിക്കിന്റെ കാര്യത്തിൽ ഒളിച്ചു കളിച്ച കളി ഈ കാര്യത്തിലെങ്കിലും കാണിക്കാതെ. താങ്കളിലേക്ക് കിണൽ ഡിനി, താങ്കൾ എന്താണ് കുറച്ചധികം കാര്യങ്ങൾ അറിയേണ്ടത്? കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ആന്റോ ആന്റണി ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് പലകുറി പറഞ്ഞതാണ് എങ്കിൽ പോലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന സമയത്ത് ഇത്തരം ചർച്ചകൾ വന്നതുകൊണ്ട്, കാരണം ആ പ്രദേശങ്ങളൊക്കെ ജോലി നോക്കിയ ആളാണ്, സൈനിക വാഹന വ്യൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായി അറിയുന്ന ആളാണ് താങ്കൾ, അന്ന് അവിടെ വിമാനം ആവശ്യപ്പെട്ടിരുന്നു, ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു, അത് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറായില്ല എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, അതിനൊക്കെ പലകുറി കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും സൈനിക വൃത്തങ്ങളൊക്കെ മറുപടി പറഞ്ഞതാണ്. ആ കാര്യത്തിൽ ഒരിക്കൽ കൂടി, ഇപ്പോൾ എന്താണ് സജീവ ചർച്ചയായതുകൊണ്ട് ആ കാര്യത്തിൽ ഒരിക്കൽ കൂടി ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരണം വേണം. താങ്കളിലേക്ക് മടങ്ങിയ തമ്മിൽ മുൻപ് ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്, അതുകൊണ്ടാണ് അതിന് മുൻപ് ചോദ്യം ചോദിച്ച് മുന്നോട്ട് വെച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം താങ്കളിലേക്ക് മടങ്ങിയെത്താം. യെസ്, ചർച്ച തുടരുന്നു. ശ്രീ കേണൽ ഡിനി, ഞാൻ ഇടവേളയ്ക്ക് മുൻപ് ചോദിച്ചപോലെ എന്താണ് അവിടെ സംഭവിച്ചത് പലകുറി പറഞ്ഞു വെച്ചതാണ്, വീണ്ടും ഇപ്പോൾ തിരഞ്ഞെടുപ്പാകുമ്പോൾ സജീവ ചർച്ചയാക്കി കോൺഗ്രസ് തന്നെ അതിനെ വലിച്ചിടുമ്പോൾ അത് എന്താണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി പറയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ കേണൽ ഡിനി, അവിടെ സൈനികരുടെ കോൺവേ കടന്നു പോകുമ്പോൾ അവിടെ റോഡ് മാർഗം പോകാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു, ആഭ്യന്തര മന്ത്രാലയം നൽകിയില്ല എന്നതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ശ്രീ ഉമേഷ്, ഇതിനകത്ത് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു വിഷയം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം നേരത്തെ ശ്രീ വസന്തും പറഞ്ഞ പോലെ സത്യപാൽ മാലിക് എന്നുള്ള ഗവർണറിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയുടെ ബേസിലാണ് ഇപ്പോഴും ഈ ചർച്ച ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് അതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം വ്യക്തത വളരെ ക്ലിയർ ആയിട്ട് വരും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇദ്ദേഹം അതായത് സത്യപാൽ മാലിക് 16th April 2023, അതായത് 16th April 2023 ദ വയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട്, അതിലാണ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തത്. അതിനകത്ത് ഇന്റർവ്യൂ കൊടുത്തത് ആ ജേർണലിസ്റ്റ് കരൺ ഥാപ്പർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് വളരെ ദീർഘമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് Article 370 മാറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം അതിനകത്ത് ഈ പുൽവാമ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ പല പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ പുൽവാമ അറ്റാക്കിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം ഈ ഇങ്ങനത്തെ ഒരു ഇന്റലിജൻസ് ഫെയിലിയറും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. കരൺ ഥാപ്പർ അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ആ ഇന്റർവ്യൂവിൽ നിന്ന് വെർബാറ്റം അദ്ദേഹം എന്താണ് ചോദിച്ചത് എന്നുള്ളത് ഞാനിപ്പം പറയാൻ പോവുകയാണ്. അതായത് കരൺ ഥാപ്പർ ചോദിക്കുകയാണ്, വാസ് പാകിസ്ഥാൻ ഓർ പാകിസ്ഥാനി മിലിറ്റൻസ് ഓർ പാകിസ്ഥാനി തൻസീംസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഓർ ഡിഡ് വി മേക്ക് ദാറ്റ് അപ്പ്? കരൺ ഥാപ്പർ ചോദിക്കുകയാണ്, പാകിസ്ഥാനോ പാകിസ്ഥാന്റെ ടെററിസ്റ്റോ പാകിസ്ഥാന്റെ തൻസീംസോ അവരാണോ ചെയ്തത്, ഓ അതോ നമ്മൾ തന്നെത്താൻ ചെയ്തതാണോ എന്ന ചോദ്യം. ഇതാണ് വെർബാറ്റം. അവിടെ സത്യപാൽ മാലിക് പറയുന്ന അതിന്റെ ഉത്തരം, ദ അമൗണ്ട് ഓഫ് എക്സ്പ്ലോസീവ്സ് പ്രൊവൈഡഡ് ടു ദാറ്റ് ഫെലോ കുഡ് നോട്ട് ബി ഡൺ ഇന്റേർണലി, ഇറ്റ് വാസ് പാകിസ്ഥാൻ ഒൺലി ദാറ്റ് അറേഞ്ച്ഡ് ഇറ്റ്.
but the failure was on our part, mind too, that we could not locate that car. ഇതാണ് പറഞ്ഞത്. അതായത് സത്യപാൽ മലിക് തന്നെ പറഞ്ഞു, ദ അമൗണ്ട് ഓഫ് എക്സ്പ്ലോ, അതായത് എത്രമാത്രം എക്സ്പ്ലോസീവ്സ് കൊണ്ടുവന്നത് അത് ഇന്റേർണലി അല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല, അത് പാകിസ്ഥാൻ തന്നെ ചെയ്തെന്ന് സത്യപാൽ മലിക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഈ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ച എങ്ങനെയായി? സത്യപാൽ മലിക് പറഞ്ഞു പാകിസ്ഥാനാണ് ചെയ്തതെന്ന്, പാകിസ്ഥാനല്ല നമ്മൾ ഇന്റേർണലാണ് ചെയ്തതെന്ന്. ആ ഇന്റർവ്യൂവിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് സത്യപാൽ മലിക് തന്നെ പറയുന്നു ഇത് പാകിസ്ഥാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ പിന്നെ സത്യപാൽ മലിക്കിന്റെ എന്തായിരുന്നു വിഷയങ്ങൾ ആ ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാൻ? അദ്ദേഹം പറഞ്ഞു CRPF എയർക്രാഫ്റ്റ് എന്ന് ചോദിച്ചിരുന്നു, അത് ഹോം മിനിസ്ട്രി അന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ആയിരുന്നു, അദ്ദേഹം അതിന് കൊടുത്തില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഏകദേശം ഒരു 8 വർഷം കശ്മീരിൽ ഡിപ്ലോയ് ചെയ്ത് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. എയർക്രാഫ്റ്റ് നമുക്ക് ആവശ്യപ്പെടണമെങ്കിൽ അത് ആർമിയിലൂടെ അത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പോകുന്നത്. ഹോം മിനിസ്ട്രിക്ക് അവിടെ യാതൊരു റോളും ഇല്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻചാർജ് എയർഫോഴ്സ് ആണ്, ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. അവരുടെയാണ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, ആ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കൊടുക്കുന്നതും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഹോം മിനിസ്ട്രിക്ക് ഒരു റോളും ഇല്ല. രണ്ടാമത് അദ്ദേഹം പറയാറുണ്ട് ഇത്രയും എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കുമെന്ന്. ഗവർണറിന് ഒരു എയർക്രാഫ്റ്റ് കൊടുക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല, അത് മനസ്സിലാക്കുക. അവിടെ അദ്ദേഹത്തിന്റെ പറഞ്ഞാലും അദ്ദേഹം തിരിച്ച് എയർഫോഴ്സിൽ തന്നെ പറയേണ്ടി വരും. അപ്പൊ അതിനകത്തും അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, അതിനകത്ത് യാതൊരു വസ്തുതയില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു സച്ച് ബിഗ് കോൺവോയ്സ് ഡു നോട്ട് ഗോ ബൈ റോഡ്, അതായത് ഇത്രയും വലിയ വലിയ കോൺവോയ്സ് റോഡിലൂടെ പോകാറില്ല. അത് ഒട്ടും ശരിയാവാത്ത ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഗൈൻ കാരണം ഞാൻ അതിന്റെ അഗൈൻ കണക്കുകൾ വെച്ചിട്ടാണ് സംസാരിക്കാം. നമുക്കറിയാം ഏകദേശം ജമ്മു കശ്മീരിൽ ഒരു ഒരു ആവറേജ് ഒരു 3.43, അതായത് ഏകദേശം 350,000 സൈനികർ അവിടെ ഡിപ്ലോയിഡ് ആണ്. അതിനകത്ത് ഇന്ത്യൻ ആർമി ഉണ്ട്, CRPF ഉണ്ട്, BSF ഉണ്ട്, മറ്റ് പല പല മേഖലകളിലുള്ള സൈനികർ ഒരു ഒരു കശ്മീരിൽ ഡിപ്ലോയിഡ് ആണ്. ഈ 3.5 ലക്ഷത്തിനോട് അടുപ്പിച്ചോളം ട്രൂപ്സ് അവിടെ ഉള്ള സമയത്ത് അതിന്റെ ഏകദേശം ഒരു 20% ആളുകൾ ഒന്നി അവർ ലീവിന് പോവുകയായിരിക്കും, അല്ലെങ്കിൽ ലീവിന് വരെയായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ടെമ്പററി ഡ്യൂട്ടീസിനോ അല്ലെങ്കിൽ പോസ്റ്റിംഗ് പോകുന്നോ, അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് നടക്കുകയാണ്. 20 എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് പറയുന്നത്, അതിൽ കൂടുതലുള്ള സാധ്യതയുണ്ട്. ഈ 20% ആളുകൾ പോകണമെങ്കിൽ അതിന്റെ അർത്ഥം ഏകദേശം ഒരു 65,000 ആളുകൾ ട്രൂപ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 65,000 ആളുകൾക്ക് പോകാൻ വേണ്ടി നമ്മൾ കയ്യിൽ അത്രയും എയർക്രാഫ്റ്റുകൾ ഉണ്ടോ? ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉണ്ടോ? ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ കണക്ക് എന്താണ്? അതായത് C-130 നമ്മളിലുള്ളത് ആകെ 12 എണ്ണം ആണ്, അതിനകത്ത് 92 പാരാട്രൂപ്പേഴ്സിനെ കൊണ്ടുപോകാം. C-17 നമ്മളിലുള്ളത് 11 ആണ്, അതിനകത്ത് 102 ട്രൂപ്പേഴ്സിനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. IL-76 നമ്മളിലുള്ളത് 17 ആണ്, അതിനകത്ത് 225 പാരാട്രൂപ്പേഴ്സിനെ അല്ലെങ്കിൽ ട്രൂപ്പേഴ്സിന് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അതിനെക്കാട്ടി ചെറിയ ചെറിയ എയർക്രാഫ്റ്റ് ആണ്. ഇപ്പൊ AN-32 എന്ന് പറഞ്ഞാൽ 42 വരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഡോർണിയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 19 വരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ട്രാൻസ്പോർട്ട് ഫ്ലീറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും റിസോഴ്സസ് നമ്മൾ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ എല്ലാ ട്രൂപ്സിനെയും ഒരുമിച്ച് ഈ എയർക്രാഫ്റ്റിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ നമ്മൾ ഒക്കെ പോയിട്ടുള്ളതാണ്. അതായത് അവിടെ പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് ഏത് ട്രൂപ്സിനാണ് ഏറ്റവും ആദ്യം അവിടെ എത്തേണ്ടത് അവരെ ബൈ എയർ കൊണ്ടുപോകും. അപ്പൊ ഏത് ട്രൂപ്സ് ആണ് ഏറ്റവും ലൈൻ ഓഫ് കൺട്രോളിൽ മലമുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലമുകളിൽ പോയി ഡിപ്ലോയ് ചെയ്യേണ്ടുള്ള ട്രൂപ്സിനാണ് പ്രയോറിറ്റി. സിയാച്ചിനിലേക്കൊക്കെ പോകാനുള്ള ആളുകൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ അവർക്ക് പ്രയോറിറ്റി കൊടുക്കും. ആ ട്രൂപ്സിനെ നമ്മൾ ബൈ എയർ കൊണ്ടുപോകാൻ സാധിക്കും. ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ലീവിന് പോകണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പോകും. ഇപ്പം ഈ കോൺവൈ CRPF പേരുടെ ഒരു കോൺവൈ, അതായത് ഒരു ബറ്റാലിയൻ അല്ലെങ്കിൽ 2 ബറ്റാലിയൻ ഒക്കെ സാധാരണ രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു കോൺവൈ ആണത്. അതിനകത്ത് അതുകൊണ്ട് ഇതൊരു അസാധാരണമായിട്ട് ഇവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി മാത്രം റോഡിൽ കൂടെ പോകണം എന്നുള്ള അത് ധാരണ തെറ്റാണ്. അപ്പൊ ഇത്രയും നമ്മളിൽ എയർക്രാഫ്റ്റ് ഇല്ല, നമ്മളെന്ന് മാത്രമല്ല US വിചാരിച്ചാൽ പോലും ഇത്രയും ട്രൂപ്സിന് എയർക്രാഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നാണ് ഒരു ഇത്രയും ഒരു കോമ്പാക്ട് സോണിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കൊടുക്കുന്നത് കാര്യം. ഇനി 4th പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ഈ റൂട്ട് സാനിറ്റൈസ് ചെയ്തില്ലായിരുന്നു, അതായത് 8-10 ലിങ്ക് റോഡ് ഉണ്ടായിരുന്നു, അവിടെ ഈ 8-10 ലിങ്ക് റോഡിനെ സാനിറ്റൈസ് ചെയ്തില്ല. അതും തെറ്റാണ്. കാരണം ഈ CRPF തന്നെയാണ് ഈ റോഡ് നാഷണൽ ഹൈവേ 44, ഇതിനു മുൻപ് നാഷണൽ ഹൈവേ 1 Alpha എന്ന് പറയുന്ന ആ റോഡ് സാനിറ്റൈസ് ചെയ്യുന്നത്. ആ സാനിറ്റൈസിന്റെ അർത്ഥം ഓരോ ജവാന്മാരും കൈയും പിടിച്ച് അപ്പുറത്തും ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ കേരളത്തിലൊക്കെ കാണുന്ന പോലെ മനുഷ്യ ചങ്ങല പോലെ നിൽക്കുന്നതല്ല. അവര് സ്ട്രാറ്റജിക് ആയിട്ട് ലൊക്കേഷൻസിൽ അവർ ഡിപ്ലോയ് ചെയ്യും, സ്ട്രാറ്റജിക് ആയിട്ട് അവർ നോക്കും ഏത് ഏരിയയിലാണ് വരാനുള്ള സാധ്യത. ആ ഏരിയ രാവിലെ അവർ പോയി എല്ലാ അത് ക്ലിയർ ചെയ്തിട്ടാണ് മറ്റ് കോൺവോയ് ഒക്കെ പാസ്സാവുന്നത്. അതിന് വളരെ വ്യക്തമായിട്ടൊരു ഡ്രില്ല് തന്നെയുണ്ട്, അതിന് പറയുന്ന റോഡ് ഓപ്പണിംഗ് പാർട്ടി അല്ലെങ്കിൽ ROP എന്ന് പറയും. അതിന് വേണ്ടിയുള്ള ട്രൂപ്സ് ഉണ്ട്. ആ ട്രൂപ്സിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് CRPFഉം ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻസ് രാഷ്ട്രീയ റൈഫിൾസിന്റെ ആളുകളും ചെയ്യും. സോ അത് പറയുന്നത് തെറ്റാണ്, അവിടെ സാനിറ്റൈസ് ചെയ്തില്ല എന്നുള്ളത് കറക്റ്റ് അല്ല. ഇനി വേറൊരു കാര്യം,
നേരത്തെ അങ്ങും ശ്രീ ഉമേഷ് അങ്ങും പറഞ്ഞായിരുന്നു, പാകിസ്ഥാൻ അസംബ്ലിയിൽ, പാകിസ്ഥാൻ അസംബ്ലിയിൽ അവര് പുൽവാമ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ചെസ്റ്റ് തമ്പിങ് പറയാൻ നമ്മൾ വളരെ എന്താ പറഞ്ഞ അഹങ്കാരഭാവത്തിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ നമ്മളത് ചെയ്തിരുന്നു. അതിന് എല്ലാവരും കൂടെ ഡെസ്കിൽ അടിച്ച് കൈയടിച്ചതുമാണ്. അതേ അസംബ്ലിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇത് നടന്നു കഴിഞ്ഞ് പിന്നെ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടന്നപ്പോ പാകിസ്ഥാന്റെ ആർമി ചീഫ് ബരണ്ട് മുഖമൊക്കെ വളരെ അങ്ങനെ വന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഖുദാക ഖോഫ് റഖോ ആ എയർഫോഴ്സ് ഓഫീസറിനെ വിടാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അതും ആ പാർലമെന്റിൽ തന്നെയാണ് നടന്നത്. അപ്പൊ ഇത് പാകിസ്ഥാൻ തന്നെയാണ് ചെയ്തതെന്ന് പാകിസ്ഥാൻ അസംബ്ലിയിലെ മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല, അവർ ചെയ്തെന്നുള്ള അവർ വളരെ രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ജയ്ഷെ മുഹമ്മദ് ആയിരുന്നു ഇത്, ഈ ഒരു ജയ്ഷെ മുഹമ്മദ് പറഞ്ഞാൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തത്. അതിനകത്ത് ആദിൽ അഹമ്മദ് ഡാർ എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ആണ് ഇത് കാരി ഔട്ട് ചെയ്തത്. ആ ആദിൽ അഹമ്മദ് ഡാറിന്റെ വീഡിയോ ജയ്ഷെ മുഹമ്മദ് റിലീസ് ചെയ്യും. ആ അവർ ക്ലെയിം ചെയ്ത് ചെയ്തു നമ്മളാണ് ഇത് ചെയ്തത്. അതിന്റെ അവരുടെ വീഡിയോ ആദിൽ മുഹമ്മദ് ഡാർ എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് അവരുടെ ട്രെയിനിങ് മറ്റു കാര്യങ്ങളെല്ലാം ആദിൽ മുഹമ്മദ് ഡാറിനെ കുറിച്ചുള്ള വീഡിയോ ജയ്ഷെ മുഹമ്മദ് വിട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ അസംബ്ലിയിൽ പാകിസ്ഥാൻ ചെയ്തതെന്ന് പറഞ്ഞു, ജയ്ഷെ മുഹമ്മദ് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു. അവര് ആദിൽ അഹമ്മദ് ഡാറിന്റെ വീഡിയോയും ഫോട്ടോസും റിലീസ് ചെയ്തു. സത്യപാൽ മലിക് പറഞ്ഞിട്ടില്ല ഇന്ത്യയാണ് ചെയ്ത, സത്യപാൽ മലിക് പറഞ്ഞു പാകിസ്ഥാനാണ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഒരു തെറ്റായ ഇൻഫോർമേഷൻ? അതാണ് പ്രധാന ചോദ്യമായി വരുന്നത്. ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ, അത് നമ്മുടെ 40 ജവാന്മാരുടെ വീരബലിദാനം മുൻനിർത്തിയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് പറയുമ്പോഴാണ് കോൺഗ്രസിന്റെ നിലവാരം എത്രത്തോളം താഴേക്ക് പോയി എന്ന പ്രധാന ചർച്ചയിലേക്ക് താങ്കളിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് ബി ജെ പിയോട് ശ്രീ വസന്ത് തെങ്ങുംപള്ളി ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഷാജി ആർ രാഘവനിൽ നിന്ന് നമുക്ക് മറുപടി വേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും സത്യപാൽ മാലിക് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ പറഞ്ഞിട്ട് നുണ പറഞ്ഞുവെന്ന് ബി ജെ പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ബി ജെ പി മെമ്പറായി തുടരുന്നു? അത് എത്രത്തോളം വസ്തുതാപരമാണെന്ന് എനിക്കും അറിയില്ല, അതിന് താങ്കളാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് കൃത്യമായി കൗണ്ടർ പറയുന്നില്ല ബി ജെ പി കാര്യങ്ങൾക്കെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിൽ കൗണ്ടർ പറഞ്ഞില്ല എന്ന കാര്യം തെറ്റാണ്, കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പലകുറി പറഞ്ഞിട്ടുണ്ട് അത്തരം നുണകൾക്ക് അത്തരം തെറ്റായ വാർത്തകൾക്ക് പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്തുകൊണ്ട് ഗവർണർ ആയിരുന്നപ്പോൾ, ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന മറുപടിയൊക്കെ അന്ന് ബി ജെ പി എന്തായാലും പറഞ്ഞിരുന്നു ശ്രീ ഷാജി. അല്ല തീർച്ചയായിട്ടും, ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാൻ ശ്രമിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തോട് രണ്ടു മൂന്ന് ചോദ്യമുണ്ട്. ഒന്ന്, ശ്രീ ആന്റോ ആന്റണി നടത്തിയ പ്രസ്താവന ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ഒരു ഇതിന്റെ സംഭവം ഒന്ന് 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 റിവ്യൂ ചെയ്ത് നോക്കൂ. എന്താ സംഭവിച്ചത്? പത്തനംതിട്ട പത്രസമ്മേളനത്തിൽ, പ്രസ് ക്ലബിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ആദ്യം പറയുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. രണ്ട്, തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണ് അന്ന് 48 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്തത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നു, അതുകൊണ്ട് പാകിസ്ഥാന് ഇതിൽ എന്താണ് പങ്ക്? അവിടെ പാകിസ്ഥാനെ വെള്ളപൂശിയാണ് ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്ന് ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കും ഇക്കാര്യം പറഞ്ഞതാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന്, സാധൂകരണം കൊടുക്കുന്നതിന് വേണ്ടി സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ശ്രീ ആന്റോ ആന്റണി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞങ്ങൾ പ്രശ്നമായിട്ട് ഉയർത്തുന്നത്. 15 എം പി ആയിരുന്ന ഒരു ആന്റോ ആന്റണിക്ക് ഈ വിഷയം ഉണ്ടാകുമ്പോഴും അതിനുശേഷവും പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരാള് ഈ വിഷയം തലങ്ങും വിലങ്ങും പാർലമെന്റിനകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ. എനിക്ക് മുമ്പ് ഈ കാര്യം വളരെ വിശദമായി നമ്മുടെ ചാനൽ പാനലിൽ പങ്കെടുക്കുന്ന ഒരാൾ വളരെ വിശദമായി ചില കാര്യങ്ങൾ, വളരെ വിശദമായി അതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ കൃത്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഏത് വിവരങ്ങളാണ് ഈ പുൽവാമ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള ഏത് വിവരമാണ് ഈ എം പിക്ക് ലഭ്യമാകാതിരുന്നിട്ടുള്ളത്? അദ്ദേഹം 15 ഇപ്പൊ കഴിഞ്ഞ ആള് ഇപ്പോഴത്തെ ഇപ്പോഴും എം പി ആയിട്ടിരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലങ്ങും വിലങ്ങും ചർച്ച നടത്തിയത്, പാർലമെന്റിനകത്തും പുറത്തും ചർച്ച നടന്നത്, അന്താരാഷ്ട്ര ലെവലിൽ ചർച്ച ചെയ്ത വിഷയം, പാകിസ്ഥാൻ പാർലമെന്റിൽ ചർച്ച ചെയ്ത വിഷയം, ഇവിടെയൊക്കെ കൺക്ലൂഷനിലെത്തിയത് പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് പറയുമ്പോൾ എന്റെയൊക്കെ സുഹൃത്തിനോട് ചോദിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളിപ്പോഴും പാകിസ്ഥാനെ വെള്ളപൂച്ചുന്നതിന് വേണ്ടി ശ്രീ ആന്റോ ആന്റണി നടത്തിയ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടി? രണ്ട്, ജെയ്ഷെ മുഹമ്മദിനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിനെ വെള്ളപൂശി, കാരണം അദ്ദേഹത്തിന്റെ നേരത്തിൽ ഇത് ഇന്ത്യയിൽ തന്നെ ആസൂത്രിതമായി ചെയ്തതാണെന്ന് പറയുമ്പോൾ, ഇത് ഞങ്ങളാണെന്ന് ചെയ്തതെന്ന് പറഞ്ഞ് ജെയ്ഷെ മുഹമ്മദ് പറയുന്ന ഭീകര സംഘടനയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ, സാധൂകരിക്കുന്നുണ്ടോ? മൂന്നാമത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം,
അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നേതാവിനെ പറ്റിയിട്ട് പറഞ്ഞു, അഴിമതി സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എ കെ ആന്റണിയെ പറ്റിയിട്ട് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച കാര്യം പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടോ? താങ്കൾ പറഞ്ഞു വെച്ചത് ആരോപണങ്ങൾ ശരിയാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന് ഇന്ത്യൻ പൊളിറ്റിക്സ് കേരളത്തിന്റെ പൊളിറ്റിക്സിൽ വലിയ പ്രാധാന്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ ആ ചർച്ചയാണെങ്കിൽ അതിന്റെ ബാക്കി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശ്രീ എ കെ ആന്റണി അട്ടാളിക്കാരനാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് താങ്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനൊരു വലിയ യോജിപ്പൊന്നുമില്ല. ഞങ്ങൾ ആരോപണം, ഞങ്ങൾ കൃത്യമായി കാലാകാലങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ശ്രീ എ കെ ആന്റണി അല്ല ബി ജെ പിയിൽ വന്നത്, അദ്ദേഹത്തിന്റെ മകനാണ്. നിങ്ങൾ പറയുന്നത് ടൊയോട്ടക്കാരനെ പറ്റിയിട്ടും എന്താ പറയാ, പഴയ പ്രീമിയറാണ്, അല്ലെങ്കിൽ ഇംബാലയാണ് ബി ജെ പിയിലേക്ക് വന്നത്, നിങ്ങളുടെ ടൊയോട്ടയും ബെൻസും ഒക്കെ ഉണ്ടത്, ഇതൊക്കെ ഒന്ന് റോഡിലൂടെ ഓടിച്ച് കാണിച്ചാൽ മതി. സുഹൃത്തെ, രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ പറ്റി കൃത്യമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വില കുറച്ച് നിങ്ങളുടെ ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ സഹകരിച്ച പ്രവർത്തകരെ നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ മറന്നുപോയത്, അവരുടെ പിതൃത്വത്തെ വരെ നിങ്ങൾ ചോദ്യം ചെയ്തവരാ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വില കുറഞ്ഞ് ഈ രാജ്യത്ത് 10-65 വർഷം ഭരിച്ച പാർട്ടിയല്ലേ നിങ്ങൾക്ക്? ഒരു ചാനൽ ചർച്ചയെ വന്ന് നിങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഇടതും വലുത് വരുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരെയും നിങ്ങളുടെ നേതാക്കളെയും ജീവിച്ചിരിക്കുന്ന എ കെ ആന്റണി ഉൾപ്പെടെ നിങ്ങൾ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നിലനിർത്തി നിങ്ങൾ ചാനൽ ചർച്ചയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ അതിനെപ്പറ്റി സംശയങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഞാൻ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. നിങ്ങൾ പാകിസ്ഥാനെ ന്യായീകരിച്ച് ആന്റവാനണിയുടെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന അല്ല ഇത്, ഇന്ത്യയിൽ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ് എന്നുള്ള ശ്രീ ആന്റവാനിയുടെ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഗവർണറുടെ മെമ്പർഷിപ്പിനെ പറ്റി പറഞ്ഞു. ഗവർണറുടെ മെമ്പർഷിപ്പ് അല്ല, നിങ്ങൾ 5 രൂപ മെമ്പർഷിപ്പ് ഒക്കെ പറയുന്നുണ്ടോ? ഒന്നുകിൽ നിങ്ങൾക്ക് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെ പറ്റി അറിയാത്തത് കൊണ്ടാവാം. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ കൃത്യമായി ആ ഗവർണറെ പറ്റി പാർട്ടി നിലപാട് എടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഈ നിലപാട് എടുത്തു അത് ഞാൻ സൂചിപ്പിച്ചു. കാശ്മീരിലെ മുൻ ഗവർണർ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണറായിരുന്നപ്പോ പറയാൻ സാധിക്കാത്ത അല്ലെ പറയാത്ത കാര്യം അവിടുന്ന് വന്നതിന് ശേഷം നാളുകൾക്ക് ശേഷം പറഞ്ഞ സാഹചര്യം, ഇതൊക്കെ ഇന്ത്യയിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. മാത്രവുമല്ല ജെയ്ഷെ ഈ ആ ഗവർണർ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശ്രീ ഷാജി, വസന്തിനോടാണ്. വസന്ത്, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഓട്ടോറിക്ഷയും ബെൻസും ഒക്കെ പോലെ 2004 കോൺഗ്രസിൽ വന്ന ആളുകൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ട്. എന്താണ് 2004 വരെ ഈ സത്യവാൻ മാലിക് കോൺഗ്രസിലായിരുന്നു ശ്രീ ഷാജി? അതെ, അല്ല മാത്രമല്ല ബി ജെ പി ഇദ്ദേഹം ഇപ്പൊ ബി ജെ പി കാരനാണെന്നാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഈ അദ്ദേഹം 5 രൂപ മെമ്പർഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നുകിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല, പിന്നെ ഗവർണറെ പറ്റിയിട്ട് മാത്രം പറയാനാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി പാർട്ടി വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുമായി ഇപ്പൊ രംഗത്ത് വന്ന സാഹചര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സമയത്തെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ രാജ്യത്തിനുള്ളിൽ ചർച്ച ചെയ്ത് ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ വിഷയത്തില് രാജ്യവും രാജ്യ അന്താരാഷ്ട്ര ലെവലിൽ പോലും കൺക്ലൂഷനിലെത്തിയ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ 15 വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്തത് അറിയാവുന്ന ഒരു എം പി, ആന്റണി എം പി, ഈ പ്രസ്താവന ഇന്ന് ഇത് പറയുമ്പോൾ അതില് വളരെ മനഃപൂർവ്വമായി ആസൂത്രിതമായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഇടപെടലുണ്ട്, ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്. രണ്ട് ചോദ്യങ്ങൾക്കും ഒപ്പം ചില കാര്യങ്ങൾക്ക് മറുപടി വേണം, വ്യക്തത വേണം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ശേഷം വളരെ വേഗം മടങ്ങിയെത്താം. യെസ്, ചർച്ചയിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വസന്ത് തെങ്ങുമ്പിളിലേക്ക്. വസന്ത്, നേരത്തെ ബി ജെ പി ചോദിച്ചു വെച്ച ചില ചോദ്യങ്ങൾ, അത് ഇപ്പോഴും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കോൺഗ്രസ് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോഴും ഈ ആക്രമണത്തിന് പിന്നിൽ ഭാരതം തന്നെയാണ് അല്ലെങ്കിൽ ആഭ്യന്തരമായി സംഭവിച്ചതാണ് എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ജെയ്ഷെ മുഹമ്മദ് അല്ല എന്ന് തന്നെയാണോ കോൺഗ്രസിൻ്റെ നിലപാട്? പാകിസ്ഥാനെ വെള്ളപൂച്ചതെന്നാണോ കോൺഗ്രസിൻ്റെ നിലപാട്? ഈ നിലപാടിൽ കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആന്റോ ആന്റണി എം പി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ? അല്ല, രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഒന്നാമത് അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോകാം. ശ്രീ ആന്റോ ആന്റണി ഇത് പാകിസ്ഥാൻ അല്ല, ഇതിന് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നല്ല പറഞ്ഞത്. എന്തു പാകിസ്ഥാൻ എന്ന് വെച്ചാൽ അവിടെ കൃത്യമായ സുരക്ഷാ വീഴ്ച നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ ആക്രമണത്തിന് വേണ്ട സജ്ജീകരണം നിങ്ങൾ ചെയ്തു. ഒരുപക്ഷെ സുരക്ഷ പഴുതടച്ച പാകിസ്ഥാൻ എന്ത് പങ്ക്? ഞാൻ ടെക്സ്റ്റ് വളരെ കൃത്യമായി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പാകിസ്ഥാൻ എന്ത് പങ്ക്? ഇതാണ് ആന്റോ ആന്റണിയുടെ ചോദ്യം.
അങ്ങനെയാണ് ശ്രീവാസ്തവ പള്ളി. പാകിസ്ഥാൻ എന്ത് ഇൻവോൾവ്മെന്റ് ആണ് പാകിസ്ഥാൻ ഉള്ളത് എന്നാണ് ശ്രീ ആന്റണി പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഹരിയാഹാരി കഴിക്കുന്ന ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല. ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തെയല്ല, ഇനി ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ ആക്രമണത്തെ പോലും നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ, അതിനാവശ്യമായിട്ടുള്ള വെപ്പൺസ്, അതിനാവശ്യമായിട്ടുള്ള എയർക്രാഫ്റ്റ് നിങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് ഏഴ് ആരോപണം. അത് തന്നെയാണ് ആന്റോ ആന്റണി ഉന്നയിച്ചത്. അങ്ങനെയല്ല ശ്രീവാസന്ത് പറഞ്ഞു വെച്ചത്. അങ്ങനെയല്ല ആന്റോ ആന്റണി പറഞ്ഞു വെച്ചത്. പാകിസ്ഥാൻ എന്ത് പങ്കെന്നാണ് ആന്റോ ആന്റണി ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ലതെ, വളരെ കൃത്യമാണല്ലോ. ശ്രീ ആന്റോ ആന്റണിയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, ഇതിൽ എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ പറ്റുന്നത് കേന്ദ്രം ഇത് വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോ ആന്റോ ആന്റണി ചോദിക്കുകയാണ്, എന്താണ് ഇതിൽ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് കൊണ്ടല്ലേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ പാകിസ്ഥാൻ എന്ത് പങ്കെന്നാണ് സാർ ചോദിച്ചത്? അത് പത്രക്കാർ ഇന്നെടുത്ത് ചോദിക്കുന്നു. അതേ പത്രക്കാർ ഇന്നെടുത്ത് ചോദിക്കാനാണ് ന്യായീകരിക്കാനാ ശ്രമിക്കുന്നത്. ശ്രീ ഷാജി, ഞങ്ങൾ ജവാന്മാരുടെ ശവപ്പെട്ടിയിൽ അഴിമതി നടത്തിയതിന്റെ ആരോപണം നേരിടുന്ന പാർട്ടിയല്ല ഞങ്ങൾ. അത് അല്ല, അതൊക്കെ കഴിഞ്ഞ് രാജ്യത്ത് ഒരുപാട് ഇലക്ഷനിൽ അതൊക്കെ ചർച്ച ചെയ്തു. ഒരുപാട് പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരുന്ന വിഷയം ശ്രീ ആന്റോ ആന്റണി പത്തനംതിട്ട പ്രസ് ക്ലബ്ബില് വളരെ മനഃപൂർവ്വമായി യാഥാർത്ഥ്യ ബോധം എന്ത് പങ്കെന്നുള്ള ചോദ്യമുണ്ട്. ഈ രാജ്യത്തെ വട്ടാളക്കാരെ, പൂർവ്വ സൈനികരെ, അവരുടെ കുടുംബങ്ങളെ ഒക്കെ അഭിഷേപിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? രാജ്യദ്രോഹകരമായ സ്റ്റേറ്റ്മെന്റ് അല്ലേ നിങ്ങൾ ഇറക്കിയത്? നിങ്ങളുടെ എംപി തീർച്ചയായും ശ്രീ ഷാജി, അത് കൃത്യമായ മറുപടിയാണ്. അത് നമ്മൾ ഈ ചർച്ചയുടെ അവസാന 10 മിനിറ്റിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ വസന്ത് കൂടി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ചർച്ച മുന്നോട്ട് പോകുള്ളൂ. ശ്രീ വസന്ത്, പോലും ന്യായീകരിക്ക ശ്രമിച്ചിട്ടില്ല, മാറ്റി പറയാൻ തയ്യാറായിട്ടില്ല. ഇദ്ദേഹം മാറ്റി പറയാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞു. ഷാജിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, 2004 കേട്ടോ സത്യപാൽ മാലിക് എവിടേക്ക് വന്നത്? 2004 ബി ജെ പിയിലേക്ക് വന്നത്. അതുവരെ കോൺഗ്രസ് ആയിരുന്നു, അതുവരെ കോൺഗ്രസ് ആയിരുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ ക്രാന്തി ദൾ പാർട്ടിയുടെ നേതാവായിരുന്നു, പിന്നീട് കോൺഗ്രസിൽ വന്നു, പിന്നീട് അദ്ദേഹം എൻ സി പി ആയിട്ട്. അങ്ങനെ പറഞ്ഞു പോലെ ശ്രീ വസന്ത്, നിങ്ങളാണ് അദ്ദേഹത്തെ യു പി യിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തി ചെമ്പി ഒക്കെ ആക്കിയത്. അങ്ങനെ കോൺഗ്രസ് അല്ലെന്ന് പറഞ്ഞു പോരുതേ? എന്റെ വ്യത്യാസം ഞാൻ പറയാം. 2004 to 2024 വരെ ഇപ്പോഴും സ്റ്റിൽ ബി ജെ പി മെമ്പറായ ഇദ്ദേഹം ആരായിരുന്നു എന്നറിയാമോ? ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കർഷക മോർച്ചയുടെ ചാർജ് വരെ കൊടുത്തു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വഴിയെ പോയ ഒരാളെ നിങ്ങൾ പിടിച്ചിരുത്തോ ശ്രീ ഷാജി? അപ്പൊ അങ്ങനെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പാർട്ടി മാറിയ കഥ പറയാനാണെങ്കിൽ മാലിക് പറഞ്ഞത് ശരിയല്ലെന്നും ഞങ്ങൾ കൃത്യമായി ഈ വിഷയം ഞങ്ങൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ ആന്റോ ആന്റണിയെ പറ്റി പറയൂ. വസന്ത്, ഇതിൽ എവിടെയാണ് സത്യവാൻ മാലിക് പോലും പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ അല്ല ഇതിന് പിന്നിലെന്ന്. പാകിസ്ഥാൻ തന്നെയാണെന്നാണ് സത്യവാൻ മാലിക്കും പറഞ്ഞു വെച്ചത്. ഇതിൽ കോൺഗ്രസിനാണ് സംശയമുള്ളത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് സത്യപാൽ മാലിക്കിനെതിരെ നിങ്ങൾ നടപടികളുമായി മുമ്പോട്ട് പോകില്ല? ഉത്തരവുണ്ട് അദ്ദേഹത്തിന്? ഉത്തരവില്ല. സത്യപാൽ മാലിക് ആരാണ്? വെറുതെ ഒരു ബി ജെ പിക്കാരനല്ല, വെറുതെ ഒരു ഗവർണറല്ല. അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബയോ പറഞ്ഞത്. അദ്ദേഹം നിങ്ങളുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് ആണ്. അല്ല, അതിനു മുമ്പ് അദ്ദേഹം രാഷ്ട്രീയ ക്രാന്തി ദളായിരുന്നു. അപ്പൊ ഈ അബ്ദുള്ളക്കുട്ടി ഇപ്പൊ ബി ജെ പി അല്ലേ? പത്മജി ഇപ്പൊ അപ്പൊ ബി ജെ പിയിൽ ഇരുന്നുകൊണ്ട് ഉത്തരവാദിത്വം പറയുന്ന ഒരാൾ ആ സമയത്ത് ബി ജെ പി ആണെങ്കിൽ പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയേണ്ടത്? ആണോ? സത്യപാൽ മാലിക്ക് പുൽവാമയെ പറ്റി പറഞ്ഞ പ്രശ്നം ബി ജെ പി വളരെ കൃത്യമായി നിലപാടെടുത്താൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷാജി ഷാജി ഷാജി, നിങ്ങൾ കേരള താങ്കൾ ഇവിടെ സത്യപാൽ മാലിക്ക് പറഞ്ഞതല്ലല്ലോ വിഷയമാണോ? സത്യപാൽ മാലിക് എന്താണ് പറഞ്ഞത്? അത് ബി ജെ പി വളരെ കൃത്യമായി അതിനെ പറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവന ഓൺ ചെയ്യുകയല്ല ആന്റോ ആന്റണി ചെയ്തത്. ആന്റോ ആന്റണിയുടെ പ്രസ്താവന ഇറക്കിട്ട് അത് സാധൂകരിക്കാൻ വേണ്ടിട്ട് ശ്രീ സത്യപാൽ മാലിക്കിനെ പറ്റും എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ഇത് സത്യപാൽ മാലിക്കിനെ വിട്, ആന്റോ ആന്റണി പറഞ്ഞത് ശരിയോ തെറ്റോ? സത്യപാൽ മാലിക് പറഞ്ഞത് തെറ്റാണ്, സത്യപാൽ മാലിക് തെറ്റാണ് എന്ന് പറഞ്ഞത് ബി ജെ പി ആണ്, ബി ജെ പി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സംശയമുണ്ടോ? സത്യപാൽ മാലിക് പുൽവാമയെ പറ്റി പറഞ്ഞത് തെറ്റായ കാര്യമാണെന്ന് ബി ജെ പി വളരെ പറഞ്ഞിട്ടുണ്ട്.
ആ രീതിയിലാണെങ്കിൽ പോലും കേന്ദ്ര അഭിപ്രായം അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാദമെന്നാൽ ഗുണം മാത്രം പറയുന്ന ഒരാൾ പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായി ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി വേണ്ട കാര്യമില്ല. മാത്രമല്ല സത്യപാൽ മാലിക് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് മാധ്യമത്തിനോട് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായെ പറ്റി താൻ പറഞ്ഞത്, പ്രധാനമന്ത്രിയെ പറ്റി താൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞ ഒരാളുടെ വാക്കുകളാണ്. മാത്രമല്ല സത്യപാൽ മാലിക് പറഞ്ഞു വെച്ചതിൽ പോലും ഇത് പാകിസ്ഥാന്റെ പങ്ക് ഒരിടത്തും മറച്ചു വെക്കുന്നില്ല, പാകിസ്ഥാനിൽ നിന്നാണ് അല്ലെങ്കിൽ പുറത്തു നിന്നല്ലാതെ ഇത്രയും വലിയ തോതിലുള്ള ആയുധശേഖരം RDX അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞതും സത്യപാൽ മാലിക് തന്നെയാണ്. എന്നാൽ എന്താണ് ഇന്നലെ ആന്റോ ആന്റണി പറഞ്ഞത്, എന്തു പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? അവിടെയാണ് പ്രശ്നം, ആ ചോദ്യത്തിലാണ് പ്രശ്നം. ശ്രീ വസന്ത്, ഒരു ചോദ്യത്തിലും പ്രശ്നമില്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, സത്യപാൽ മാലിക് ആരാണ്? അതാണ് ഞാൻ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഇടപെടുകയാണ് ഷാജി അങ്ങനൊന്നും ഇടപെടാതിരിക്കൂ. സത്യപാൽ മാലിക്കിനെതിരെ അങ്ങനെ ആരും എന്തും പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ആളല്ലെന്നേ അദ്ദേഹം. BJP ദേശീയ വൈസ് പ്രസിഡന്റ്, നിങ്ങൾ 4 സംസ്ഥാനത്ത് ഗവർണറാക്കിയ ആൾ. ഞാൻ വളരെ കൃത്യമായി തുടക്കത്തിൽ, ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഉമേഷ് ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത്, അതിനിർണായകമായ ഒരു സമയത്ത് വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് BJP കേന്ദ്ര നേതൃത്വം ജമ്മു കാശ്മീരിലേക്ക് ഗവർണറായി പറഞ്ഞയച്ചാൽ അദ്ദേഹത്തിന്റെ ആരോപണത്തെ അയാൾ എന്നും പറയട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ആർക്കെതിരെ ആരോപണം? BJP ആരോപണം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരായാണ് ആരോപണം. അത് വന്നിട്ട് 3-4 വർഷമാകുന്നു, 2 വർഷത്തിന് മുകളിലാവുന്നു. ഇതുവരെ ഒരു നിയമ നടപടിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടോ? സംഘടനാ നടപടിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. അപ്പൊ സത്യപാൽ മാലിക് പറഞ്ഞ ആന്റോ ആന്റണി പറഞ്ഞ ഓഹോ അത് ശരിയാണോ? രണ്ട്, ഇനി ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഷാജി പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രേ, എന്ത് AK ആന്റണി ക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ ഷാജി. ഞാൻ ചോദിച്ചത് AK ആന്റണി സംശുദ്ധരിൽ സംശുദ്ധനാണ് എന്ന് അങ്ങ് പറഞ്ഞു, ഓക്കെ ശരി സമ്മതിച്ചു, അദ്ദേഹം സംശുദ്ധരിൽ സംശുദ്ധനാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് നിങ്ങളുടെ സുഷമാ സ്വരാജ് അടക്കമുള്ള നേതാക്കളാണ്. സുഷമാ സ്വരാജ് പാർലമെന്റിൽ നടത്തിയ വിവിധ പ്രസംഗങ്ങളുടെ ബൈക്ക് ഞാൻ എടുത്തു തരാം അദ്ദേഹത്തിനെതിരെ. അപ്പൊ അതെല്ലാം നിങ്ങൾ വിഴുങ്ങിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം, അതെല്ലാം പൂർണ്ണമായി വിഴുങ്ങിയോ? അപ്പൊ അതെല്ലാം പൂർണ്ണമായി വിഴുങ്ങിയെങ്കിൽ ശരി ശരി സമ്മതിക്കുന്നു, നല്ല കാര്യം. ഇപ്പോഴും താങ്കൾ, ഞാൻ മുന്നോട്ട് ചോദ്യത്തിന് ശ്രീ വസന്ത് മറുപടി പറഞ്ഞിട്ടില്ല, ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും സംശയമുണ്ടോ? എന്ത് പാകിസ്ഥാന്റെ എന്ത് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞ ആന്റോ ആന്റണിയുടെ ചോദ്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതിൽ ഔദ്യോഗികമായി കോൺഗ്രസ് നിലപാടാണോ? ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറഞ്ഞുകൂടെ? പാകിസ്ഥാൻ ഇതിൽ എന്താണ് പങ്ക്? ശ്രീ ആന്റോ ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ അതിനെ പറ്റി വേണം പറയാൻ, അതിനെ പറ്റി സംസാരിക്കൂ. അല്ലല്ല, ആ സ്റ്റേറ്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് സത്യപാൽ മാലിക് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്, അതിനെപ്പറ്റി അങ്ങ് പാകിസ്ഥാൻ പങ്കില്ല എന്ന് സത്യപാൽ മാലിക് പോലും പറഞ്ഞിട്ടില്ല. വസന്ത്, ആന്റോ ആന്റണി ഉദ്ദേശിച്ച അതല്ലെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ആന്റോ ആന്റണി പറഞ്ഞത് അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ കളി അവിടെ നടക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. സുരക്ഷാ വീഴ്ച വരുത്തിക്കൊണ്ട് വളരെ കൃത്യമായി പാകിസ്ഥാൻ ആക്രമണം നടന്നപ്പോൾ സുരക്ഷാ വീഴ്ച വരുത്തിക്കൊണ്ട് അതിന് ഈ അപകടത്തിന്റെ ഈ തീവ്രവാദ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിലേക്ക് കൈ അയച്ചു വിട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിടിപ്പ് കേടാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട്. എന്നിട്ട് ഒരു വ്യത്യാസമില്ല. അല്ല, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ആന്റോ ആന്റണി പറഞ്ഞെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ആന്റോ ആന്റണിയുടെ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യപാൽ മാലിക് പറഞ്ഞതിന് BJP തള്ളി പറഞ്ഞു. അങ്ങനെ തള്ളി പറഞ്ഞ അല്ലല്ല, നിങ്ങൾ ആദ്യം ആന്റോ ആന്റണി പറഞ്ഞതിനെ തള്ളി പറയുന്നുണ്ട്. എന്റെ ചോദ്യം അതാണ്. ഞാൻ 3-4 ചോദ്യം ഉന്നയിച്ച താങ്കൾ ഒന്നിനും മറുപടി പറയുന്നില്ല. ഗവർണർ, കാശ്മീരിലെ ഗവർണർ ഒരു പെറ്റ് കേസുണ്ടോ മാലിക്കിനെതിരെ? പ്രസ്തുത മാലിക്കിനെ BJP തള്ളി പറയുന്നേ, നിങ്ങൾ ആന്റോ ആന്റണിയെ തള്ളി പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ സത്യപാൽ മാലിക്കിനെ തള്ളി പറഞ്ഞു, നിങ്ങൾ ആന്റോ ആന്റണിയെ തള്ളി പറയാൻ തയ്യാറുണ്ടോ? ശ്രീ ഷാജി, നമ്മൾ അവസാനം വീട്ടിൽ കിടക്കുകയാണ്. ശ്രീ, ഞാൻ 3 ചോദ്യം ചോദിച്ചു, അതിന് കൃത്യമായ മറുപടി പറയാൻ കോൺഗ്രസിന് കഴിയില്ല. ശ്രീ ഷാജി, അങ്ങനെ മറുപടി പറഞ്ഞാൽ സൈനികരെ മുൻനിർത്തിയുള്ള ഇത്തരം രാഷ്ട്രീയ വിലപേശലൊക്കെ താങ്കൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വിഷയങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? അവസാന ഒരു മിനിറ്റിലേക്ക് കടക്കാൻ വളരെ വേഗം താങ്കളുടെ മറുപടി കൂടെ വേണം, അതുകൊണ്ടാണ് താങ്കളിലേക്ക് വളരെ വേഗം എത്തിയത്.
നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഇതിനെല്ലാം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിപ്പോ ഇലക്ഷൻ സമയത്താകുമ്പോൾ അത്രമാത്രം തീവ്രതയോടെ അത്രമാത്രം ഒച്ചത്തോടെ ആ വിഷയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കും. പക്ഷെ എന്റെ ഒരു അഭ്യർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ, ഈ പാർട്ടി വരും പാർട്ടി പോകും, ഗവൺമെന്റ് പോകും ഗവൺമെന്റ് വരും, പ്രധാനമന്ത്രി വരും പ്രധാനമന്ത്രി പോകും, പക്ഷെ ഭാരതീയ സൈന്യം എപ്പോഴും അവിടെ തന്നെ കാണും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഈ ആളുകൾ ഈ ആരോപണം പറയുമ്പോൾ ആരുടെയെങ്കിലും തോളത്ത് വെച്ചിട്ട് വെടിവെക്കും മനസ്സിലാക്കാനുള്ളത്, അത് എഫക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭാരതീയ സൈന്യത്തിനാണ്, അവരുടെ കുടുംബത്തിനാണ്. ആ ഒരു ഓർമ്മ എപ്പോഴും എല്ലാവർക്കും വേണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ രാഷ്ട്രത്തിനായി ജീവൻ ബലി നൽകിയ ജവാന്മാരുടെ വീരബലിദാനത്തിന് പാകിസ്ഥാനെ വെള്ളപൂശിക്കൊണ്ട് കോൺഗ്രസ് എംപിയും പത്തനംതിട്ട സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി നടത്തിയ പരാമർശം അത് നീതീകരിക്കാൻ കഴിയാത്തത് തന്നെയാണെന്നാണ് ജനടിയുടെയും അഭിപ്രായം. എന്തായാലും പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി. ജനഡിബേറ്റ് പൂർത്തിയാകുന്നു. ഇനി ജനസഭയുമായി അൽനബർ ചെയ്ത് നമസ്കാരം.